നമ്മളെ ഇൻഗ്രീഡിയൻസ് ആയ സവാള, പിന്നെ ഡാൽഡ നെയ്യ് ഉണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റും തൈരും, പിന്നെ തക്കാളി ഉണ്ടായിരുന്നു, വേപ്പിൻ്റെല, മല്ലിച്ചപ്പ്, പൊതിനില, കുരുമുളക്, ഗരം മസാല, തേങ്ങാപ്പാല്. ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഉപ്പ് ഇടുക പാകത്തിന്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ സവാള ചട്ടിയിലിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും ഇട്ട് കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുത്തു, എന്നിട്ട് തേങ്ങാപ്പാലും തൈരും കൂടി ഇട്ട് കൊടുത്തു, പിന്നെ പൊതി ബീഫ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കുരുമുളകും ഗരം മസാല ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇളക്കി കൊടുത്തു. ഈ ബീഫും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതും നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയിലോട്ട് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അർക്കേച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞങ്ങൾ ഇതിലോട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. ഞങ്ങളിതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു, പിന്നെ ഞങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പം ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച സവാള മുരിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ ബിരിയാണി വളരെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു. പൊള്ളിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.